ജാതി സെൻസസ് നടപ്പാക്കണമെന്ന് കായംകുളത്ത് നടന്ന ജമാഅത്ത് കോർഡിനേഷൻ കമ്മിറ്റി യോഗം ആവശ്യപ്പെട്ടു. നേതൃസംഗമം ഹജ്ജ് കമ്മിറ്റി മുൻ ചെയർമാൻ തൊടിയൂർ മുഹമ്മദ് കുഞ്ഞു മൗലവി ഉദ്ഘാടനം ചെയ്തു. ജാതി സെൻസസ് നടപ്പാക്കണമെന്ന് കായംകുളത്ത് ചേർന്ന ജമാഅത്ത് കോർഡിനേഷൻ കമ്മിറ്റി ആവശ്യപ്പെട്ടു. ജമാഅത്ത് കോർഡിനേഷൻ കമ്മിറ്റി നേതൃസംഗമം ഹജ്ജ് കമ്മിറ്റി മുൻ ചെയർമാൻ തൊടിയൂർ മുഹമ്മദ് കുഞ്ഞു മൗലവി ഉദ്ഘാടനം ചെയ്തു. ഇതിന്റെ എല്ലാം കൂടി മാനേജ് ചെയ്യുന്ന ബഹുമാനപ്പെട്ട ഭാരവാഹികളും ഇമാമുമാരും എല്ലാം ഒത്തൊരുമിച്ച് ഒരു കോർഡിനേഷൻ ഉണ്ടാക്കി പ്രവർത്തിക്കുന്നു എന്ന് കേട്ടതിൽ ഏറെ സന്തോഷമുണ്ട്. നിംഷാദ് സാഹിബ് എന്നെ വിളിച്ചപ്പോൾ എൻ്റെ ജമാഅത്തിന് വളരെ പ്രമുഖമായ ഒരു പരിപാടിയുണ്ട്, അത് ഞാനും പൂക്കുഞ്ഞും കൂടി അവിടെ ഇരിക്കുമ്പോഴാണ് ജമാഅത്തിൻ്റെ ഭാരവാഹികൾ നമ്മൾ ഒന്നാം തീയതി പരിപാടി പറയുന്നത്. അപ്പോൾ നമുക്കിങ്ങനെ കായംകുളത്തെ പരിപാടിയുണ്ട്, അത് ഞാൻ ഒന്നാം സ്ഥാനം രണ്ടാം സ്ഥാനം സ്വന്തം ജമാഅത്ത് എന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. അതാണ് അധ്യക്ഷൻ സൂചിപ്പിച്ചത്. പരിശുദ്ധ ഖുർആനിലെ പ്രയോഗമുണ്ട്, ലൗ അൻഫഖ്ത മാ ഫിൽ അർദി ജമീഅ മാ അലഫ്ത ബൈന ഖുലൂബി വലാക്കിൻ അല്ലാഹ അലഫ ബൈനഹും. പ്രവാചകനോട് അള്ളാഹു പ്രഖ്യാപിച്ച ഒരു പ്രഖ്യാപനമാണ്, നബിയെ ഈ ഭൂമുഖത്തുള്ള മുഴുവൻ വിഭവങ്ങളും തങ്ങൾ വിനിയോഗിച്ചാലും ചെലവഴിച്ചാലും രണ്ട് പേരുടെ ഹൃദയങ്ങളെ തമ്മിൽ അടുപ്പിക്കാൻ തങ്ങൾക്ക് സാധ്യമല്ല. അള്ളാഹു അവൻ്റെ പ്രത്യേക അനുഗ്രഹം കൊണ്ട് മനസ്സുകളെ ഇങ്ങനെ അടുപ്പിക്കുന്നു. അപ്പോൾ ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഖുർആനിൻ്റെ വെളിച്ചത്തിൽ കായംകുളത്ത് ഇങ്ങനെ ഒരു കോർഡിനേഷൻ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് തോന്നുകയും അതിനുവേണ്ടി ഇറങ്ങിത്തിരിക്കുകയും എല്ലാവരും അതിൽ കണ്ണികളായിത്തീരുകയും ചെയ്തപ്പോൾ പടച്ചവൻ്റെ ഒരു സഹായം, ഒരു അനുഗ്രഹം ഈ രംഗത്തുണ്ട് എന്നുള്ളത് അനുഭവത്തിൽ നമുക്ക് ഉറപ്പാണ്. ഒരു കാര്യം നമ്മൾ ചിന്തിക്കണം, ഇപ്പോൾ ആധുനിക ശാസ്ത്രം വളരെ വികസിച്ചു, ലോകം നമ്മുടെ വിരൽ തുമ്പിൽ ഒതുങ്ങുകയാണ്. അടുത്ത കാലത്ത് ശാസ്ത്രം ഒരു വലിയ ഗ്രഹം കണ്ടെത്തി, 12,00,000,000,000,000 പ്രകാശ വർഷങ്ങൾക്കപ്പുറം. അപ്പോൾ അതിൻ്റെ ദൂരം എത്രയാണെന്ന് നമുക്ക് അനുമാനിക്കാം. 12,00,000,000,000,000 പ്രകാശ വർഷങ്ങൾക്കപ്പുറം ഒരു ഗ്രഹം ആധുനിക ശാസ്ത്രം കണ്ടെത്തി. ചെയർമാൻ കെ കെ നൌഷാദ് അധ്യക്ഷനായി. വഖഫ് സ്വത്തുകൾ തട്ടിയെടുക്കുവാൻ നടത്തുന്ന കേന്ദ്ര സർക്കാരിന്റെ ഗൂഢശ്രമമാണ് വഖഫ് ഭേദഗതി ബില്ലെന്നും ഇതിൽ നിന്നും സർക്കാർ പിന്മാറണമെന്നും അദ്ദേഹം പറഞ്ഞു. ധാരാളം പ്രവർത്തനങ്ങൾ കെബീർ സാഹിബ് സൂചിപ്പിച്ചതുപോലെ ജമാഅത്തുമായി ബന്ധപ്പെട്ട്, നമ്മുടെ ജമാഅത്തിലെ കുടുംബങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന വിഷയങ്ങൾ, നമ്മുടെ പ്രവർത്തനങ്ങൾ വിപുലമാക്കേണ്ടതും ഐക്യമൂട്ടിയുറപ്പിക്കേണ്ടതുമായ വിഷയങ്ങളിൽ ശ്രദ്ധയെടുത്തിക്കൊണ്ട് പോകുന്ന ഒരു ജമാഅത്തുകളുടെ ഒരു സംവിധാനമായി മാറണമെന്നാണ് ഈ സംഘാടകരുടെ ലക്ഷ്യം വെച്ചത്. നേരത്തെ കെബീർ സൂചിപ്പിച്ചതുപോലെ കായംകുളം ജമാഅത്തിൻ്റെ പ്രസിഡന്റും പുത്തുതിരി ജമാഅത്തിൻ്റെ പ്രസിഡന്റുമൊക്കെ ഭാരവാഹികളായിരുന്ന ഒരു സംഘടന ഇവിടെ ഉണ്ടായിരുന്നു. ആ സംഘടനയുടെ പൂർണ്ണമായ പ്രവർത്തനങ്ങൾ എല്ലാ മറ്റ് സംഘടനകളെയെല്ലാം പങ്കെടുപ്പിച്ചുകൊണ്ടായിരുന്നുവെങ്കിലും നമുക്കതിൽ ഒരു രാഷ്ട്രീയമായ കാഴ്ചപ്പാട് വേണ്ട എന്നുള്ള ചിന്താഗതിയിലാണ് പിന്നീട് എല്ലാവരും കൂടി ആലോചിച്ച് ഇങ്ങനൊരു തീരുമാനത്തിലെത്തിയത്. അൽഹംദുലില്ലാ, ഇന്ന് കായംകുളത്ത് ഇനിയൊരു പൊതുപരിപാടി സമുദായത്തിൻ്റെതായി വന്നാൽ രണ്ടായി ഉണ്ടാകില്ല എന്നൊരു നേട്ടം അൽഹംദുലില്ലാ നമുക്ക് കൈവരിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും ചാരിതാർത്ഥ്യമുള്ള കാര്യം. അഡ്വക്കേറ്റ് ഇ സമീർ, ഷെയ്ഖ് പി ഹാരിസ്, എ ത്വാഹ മുസ്ലിയാർ, കെ ജലാലുദ്ദീൻ മൗലവി, ജനറൽ കൺവീനർ എ എം കബീർ, എം മുഹമ്മദ് മുസ്ലിയാർ, യു താജുദ്ദീൻ ബക്കവി, പ്രൊഫസർ എ സ്വാലിഹി മൗലവി, പി കെ ജമാലുദ്ദീൻ മദനി, എ അബ്ദുൽ ഷുക്കൂർ തുടങ്ങിയവർ സംസാരിച്ചു. സി ഡി നെറ്റ് ന്യൂസ്, കായംകുളം.